നമസ്കാരം. പ്രതിരോധ സേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ പുത്തൻ ചുവടുവയ്പുമായി കേന്ദ്ര സർക്കാർ. റഫേൽ യുദ്ധ വിമാന ഇടപാടുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഫ്രാൻസ് രണ്ടാം ഘട്ട ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ആർമമെന്റിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഫ്രഞ്ച് പ്രതിനിധി സംഘമാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത്. 50,000 കോടിയുടെ ഇടപാടിലൂടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 26 റഫേൽ യുദ്ധ വിമാനങ്ങളാകും രണ്ടാം ഘട്ടത്തിൽ ലഭിക്കുക. അതേസമയം ഇന്നലെ ആരംഭിച്ച ചർച്ചകൾ 10 ദിവസത്തോളം നീളുമെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ നൽകുന്ന വിവരം. പ്രത്യേക ലാൻഡിംഗ് ഗിയർ ഉൾപ്പെടെ സമുദ്രത്തിലെ പ്രവർത്തനങ്ങൾ സുഗമമാക്കും വിധത്തിലുള്ള യുദ്ധ വിമാനമാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തദ്ദേശീയ ആയുധങ്ങളും അവയുടെ സവിശേഷതകളെയും ഉൾപ്പെടുത്തിയാകും ഫ്രാൻസ് ഭാരതത്തിനായി യുദ്ധ വിമാനം തയ്യാറാക്കി നൽകുക. അസ്ത്ര എയർ ടു എയർ മിസൈൽ, ലാൻഡിംഗ് ഉപകരണങ്ങൾ, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ പോലുള്ള ഇന്ത്യൻ ആയുധങ്ങളുടെ സംയോജനം ഉൾക്കൊള്ളുന്ന സമഗ്രമായ പാക്കേജാണ് ഫ്രഞ്ച് ഓഫറിലുള്ളത്. പരീക്ഷണ വേളയിൽ ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് റഫേൽ വിമാനത്തിന്റെ ലാൻഡിംഗും ടേക്ക് ഓഫും ഫ്രഞ്ച് വിഭാഗം പ്രദർശിപ്പിച്ചിരുന്നെങ്കിലും തത്സമയ പ്രകടനത്തിനായി മറ്റ് ചില ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അതും പാക്കേജിന്റെ ഭാഗമാകുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഭാരതീയ നാവികസേനയ്ക്കാകും റഫേൽ യുദ്ധ വിമാനം നൽകുക. INS വിക്രമാദിത്യ, INS വിക്രാന്ത് എന്നിവയുൾപ്പെടെയുള്ള വിമാനവാഹിനി കപ്പലുകളിലാകും റഫേൽ വിമാനം പ്രവർത്തിപ്പിക്കുക. ഫ്രഞ്ച് എയ്റോസ്പേസ് കമ്പനിയായ ദസാർട്ട് ഏവിയേഷനാണ് പ്രധാനമായും റഫേൽ യുദ്ധ വിമാനത്തിന്റെ നിർമ്മാണ ചുമതല. വ്യോമ പ്രതിരോധം, ആണവ പ്രതിരോധം, രഹസ്യാന്വേഷണം എന്നിവയുൾപ്പെടെ നിരവധി ദൗത്യങ്ങൾ വഹിക്കാൻ കഴിവുള്ള വിമാനമാണിത്. ത്രിതല ശേഷിയുള്ള യുദ്ധ വിമാനമാണ് റഫേൽ. കൂടാതെ എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട്, എയർ ടു സർഫസ് ശേഷിയുള്ളതാണ് എന്നതാണ് റഫേലിന്റെ മറ്റൊരു പ്രത്യേകത. അതേസമയം മിക്ക ആധുനിക ആയുധങ്ങളും റഫേലിൽ ഹടിപ്പിക്കാനാകും. 15.3 മീറ്റർ ആണ് വിമാനത്തിന്റെ നീളം. 10.9 മീറ്റർ നീളമുള്ള ചിറകുകളും 5.3 മീറ്റർ ഉയരവുമുള്ള റഫാൽ 24.5 ടൺ ഭാരം വരെ വഹിക്കും. ഇതിനു പുറമെ ബാഹ്യമായി 9.5 ടൺ ഭാരവും ഇവയ്ക്ക് വഹിക്കാൻ സാധിക്കുന്നതാണ്. മണിക്കൂറിൽ 1389 കിലോമീറ്റർ വേഗതയിൽ 50,000 അടി ഉയരത്തിൽ വരെ പ്രതിരോധം തീർക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഒപ്പം രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താനുള്ള ശേഷിയും റഫാലിനുണ്ട്. ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ചതും ഇതേ റഫാൽ തന്നെയായിരുന്നു. വെബ് ഡെസ്ക്, തത്മൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USD ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.